ഈ വേഷമിട്ടുകൊണ്ടാണ് അത്ഭുതപ്പെടുത്തുന്ന മാജിക് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഷംസുക്കയ്ക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് നമ്മുടെ സിനിമാ മേഖലയില്, പാമ്പ് ഷംസുദ്ദീൻ എന്നാണ് പറയുന്നത്. തേമ്പിച്ചു എന്നെ പാമ്പ് പോലെയാണ് വിളിക്കുന്നത്. അത് ഈ അടിച്ചിട്ടുള്ള പാമ്പല്ലേ, ഇതല്ല, ഇത് നമ്മളെ കടിക്കുന്ന പാമ്പില്ലേ. ആ ആ പാമ്പിനെ പുള്ളി മൂപ്പര് ലൊക്കേഷനിൽ കൊണ്ടുവരും. സിനിമയിൽ അഭിനയിക്കുന്ന പാമ്പുകളുണ്ട്. പാമ്പൊക്കെ അഭിനയിക്കോ? പിന്നെ നമുക്കൊരു വേഷം എടുത്തതായിരുന്നു ചേട്ടാ, നമ്മളൊന്നും അഭിനയിക്കുന്ന പാമ്പില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് വിദ്യകൾ കയ്യിലുണ്ട് ഷംസുക്കയുടെ. ഒരു മെയിൻ ഐറ്റം അതെന്തായാലും ഷംസുക്ക കാണിക്കും, നമ്മളൊരു മാങ്ങാണ്ടി കുഴിച്ചിട്ടിട്ട് പിന്നെ ഒരു കൊട്ട വെച്ച് മൂടി അതെടുക്കുമ്പോഴത്തേക്കും തൈയായി, പിന്നെ അത് വളർന്ന് മരമായി, അതിൽ നിന്ന് മാങ്ങ പൊട്ടിക്കുന്ന ഒരു, അതായത് ലോകത്തിലുള്ള പല മജീഷ്യന്മാരും അത് കണ്ട് അന്തം വിട്ട് അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വലിയ മാജിക്കാണത്. അപ്പൊ ഷംസുക്കയുടെ ആ ഒരു വലിയ മാജിക് നമ്മൾ കാണാൻ പോവുകയാണ്, ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ. ലോകം മുഴുവതും അംഗീകാരം തന്ന ജാലവിദ്യയാണ് ഒരു മാങ്ങാണ്ടിയാണ്. ഇവിടെ എന്ത് ഭാഷയിലാ പറയാ ഈ ഭാഗത്ത്? ഇവിടെ മാങ്ങാണ്ടി തന്നെ. അല്ല, ഞാൻ ഈ തിരുവനന്തപുരം പോയപ്പോ എന്ത് പറഞ്ഞു ഞാൻ മാങ്ങാപ്പേട എന്താ പറഞ്ഞു സാർ? ഇത് നോക്കി ചെക്ക് ചെയ്തോളി. എന്താ സാറേ അത്? മാങ്ങാണ്ടി. മാങ്ങാണ്ടി വേറെ ഒന്നുമില്ല. ഈ മാങ്ങാടണ്ടി ഞാൻ ആ ചട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതായി മണ്ണ് ഞാൻ ഇട്ട് മൂടിക്കഴിഞ്ഞ് കൊട്ടിട്ട് മൂടി തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇത് എന്തായി പോകണമെന്ന് നമുക്ക് നോക്കാം. ഞാനിത് ഇതിന്റെ അകത്തേക്ക് വെച്ചിരിക്കുന്നു. ഞാൻ ഈ കൊട്ടയിട്ട് മൂടാൻ പോവാണ്. എനിക്കിവിടെ മറവോ വേറെ തുണിയൊന്നുമില്ല, വെറും മാങ്ങാടണ്ടി ഒരു പൂച്ചട്ടി മാത്രമേ അവിടെ ഉള്ളൂ. എന്റെ മടിയിൽ വേറെ ഒരു സാധനമൊന്നുമില്ല, ഞാൻ വിട്ടിരിക്കുകയാണ്. ഈ തുണിയിൽ വേറെ ഒന്നുമില്ല. ഈ തുണിന്റെ ഈ വശം നല്ല നോക്കുക, ഈ വശം ഒന്ന് നോക്കുക. ഇത് ഹൈദരാബാദ് പോയപ്പോ ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ്. അതിവിടെ വന്നപ്പോ എന്റെ അമ്മായിമ്മ പറഞ്ഞത് എനിക്ക് തരുമെന്ന്. എന്തിനാ ചോദിച്ചു? പൊച്ചമൂടി കിടക്കാനാണ്. അപ്പോ ഇതിന്റെ ഉള്ളില് ഞാനൊരു മാങ്ങാടണ്ടി വെച്ചിട്ടുണ്ട്. ഈ മാങ്ങാടണ്ടി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോവാണ്. മാങ്ങാടണ്ടി ഇത് ഇതിന്റെ ഉള്ളിൽ വെച്ചു. ലേശം മണ്ണ് ഞാൻ ഇടട്ടെ. മണ്ണ് ഞാൻ ഇട്ടു. ഇത് എന്താ ആകാൻ പോണെന്ന് നോക്കണം. ഞാൻ പറയും സമയത്ത് എനിക്ക് സ്ട്രീറ്റ് മാജിക്കിനെ ഈ മൈക്ക് സെറ്റ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നിങ്ങളെ ഒന്ന് കൈ അടിക്കേണ്ടത്. പറയുമ്പോ കൈ അടിക്കണം. ഇത് എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത് എല്ലാവർക്കും കാണാം. കൈയൊന്ന് തുടച്ചോട്ടെ. ഇതാ ഞാൻ തുണിയൊന്ന് മാറ്റട്ടെ. ഇതാ ഇത് എന്താ ഈ സംഭവിക്കണമെന്ന് നോക്കണം. ആകയാ വന്നുപോയി. നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇതാ ഒരു മാങ്ങാണ്ടി എന്തായി പോയി എന്ന് നോക്കണം. ഇതാ ഒന്ന് ഊതണം. കാരണം ഇതിനും ഇതിനൊരു ചെറിയൊരു ബന്ധമുണ്ട്. ആജാവ് എല്ലാവരുടെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ ഇതിന്റെ അകത്തൊരു മാങ്ങണ്ടി വെച്ചു. ഇല കൊണ്ടോ രോജാപ്പൂ വിരിഞ്ഞ പോലെ അത് നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ സംശയം തോന്നി പോകും. എന്തറിയോ, സംശയം നിങ്ങളുടെ ഡ്രിക്കൊക്കെ മനസ്സിലായി പോയി. കാരണം നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് മടിയിന്റെ ഉള്ളിൽ എന്തോ സാധനം എടുത്ത് കുത്തിവെച്ചാണ് പറയും. ഇത് ഞങ്ങൾക്കൊന്ന് പറിച്ചെടുത്ത് നോക്കാം, വേരിറങ്ങിയിട്ടുണ്ടോന്ന് അറിയാനാണ്. ഇതാ ഞമ്മക്ക് സംശയം തീർക്കാം സർ. ഇത് പ്ലാസ്റ്റിക് ആണോ അല്ല മാവാണോ നോക്കുക. അപ്പൊ പൊട്ടിച്ചോ, ഒരു ഇല പൊട്ടിച്ചോളൂ, ഒരു ഇല പൊട്ടിച്ചോളൂ. റബ്ബർ ആണോ എന്തോന്ന് അറിയണ്ടേ? സംശയം തീർക്കാം. ഇതാ ഞാൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞു മാങ്ങാടണ്ടി മാവാക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറ്റില്ല, അതിന് മാങ്ങ പറിച്ച് ഇവിടുത്തെ കൊടുക്കണം. അതാണ് ഇവിടെ കണ്ടീഷൻ, മാങ്ങ ഒക്കെ പറിച്ചു കൊടുക്കണം. ശരി, നമുക്കൊന്ന് നോക്കട്ടെ സാമ്പിൾ. ഇതാ ഇതിന്റെ ഇപ്പുറത്ത് ഇപ്പുറത്ത് വലിയ മരമൊന്നുമില്ല. ഇതാ ഇവിടെ ഞാൻ വേറെ പുതപ്പോ ബെഡ്ഷീറ്റോ ഒന്നും ഞാൻ അടുത്തൊന്നും വെച്ചിട്ടില്ല. ഇതാ ഇവിടെ എല്ലാവരുടെ കണ്ണിന്റെ മുമ്പിൽ ഇത് ഞാൻ വീണ്ടും ഇതിന്റെ അകത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ പോവാണ്. ഗുരുവില്ലെങ്കിൽ വിദ്യയില്ല എന്ന് പറയാം. എന്റെ ഗുരുനാഥൻ എന്റെ ഫാദർ എന്റെ ബാപ്പയാണ്. അദ്ദേഹം എനിക്കൊരു തൊഴിൽ തന്നാണ്. ഈ തൊഴിൽ അത് അതിന്റെ അകത്ത് കൊണ്ടുപോവാണ്. ജയ ഗുരു. ഇതിന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോവാണ്. ഇപ്പൊ നമ്മളെ നാട്ടില് ഇതെന്താ സംഭവിക്കണം പോണു നോക്കണം. ഞാൻ പറയും സമയത്ത് എല്ലാവരും കൈയടിക്കണം. എല്ലാവരും കൈയടിക്കുമ്പോ ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി മാറും. ഒന്ന് കൈയടിക്കണം എല്ലാരും. ആജാ 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 ജൽദി എല്ലാരും കൈയടിക്കും. എല്ലാരും ഒന്ന് കൈയടിക്കണം. മണ്ണില്ലെങ്കിൽ മരം വലുതാകാൻ കുറച്ച പണിയാണ്. കൊട്ട പിടിക്കാം. ഓക്കെ.
ഞാൻ തുണി എടുത്ത് കളയാം, തുണി ഞാൻ മാറ്റിയിട്ട് കളയാം, കയ്യൊന്ന് കഴുകട്ടെ, കാരണം ചെളി ഉണ്ടാവും. ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ എല്ലാരും കാണുന്ന പോലെ ഞാൻ ഒരു മാങ്ങണ്ടിയാണ് ഇതിന്റെ അകത്ത് വെച്ചത്. ഈ മാങ്ങണ്ടി ഇപ്പൊ എന്തായി മാറുമെന്ന് എല്ലാവർക്കും കാണാം. ഞാൻ കൈ പൊന്തിക്കുന്നതിനനുസരിച്ച്, കൊട്ട പൊന്തിക്കുന്നതിനനുസരിച്ച് ഇത് വലുതായി കൊണ്ടേ വരും. എല്ലാവരും കൈജടിക്കണം. ഇനി വലുതാകണ്ട, ഇവിടെ സ്ഥല സൗകര്യം ഇല്ല, അവിടെ നിർത്തേ. ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ പൂത്തുരിക്കുന്നു മാവ്, മാങ്ങാ മരത്തിന്റെ ഞെട്ടിയിലെ മാങ്ങകൾ ലോക മാജിക്കിൽ ഒന്നാം സ്ഥാനം. ഇത് ഇലതാ തളിരിട്ടുകൊണ്ടിരിക്കുന്നു, അത് ഇല തന്നെയാണെന്ന് നാം അതൊന്ന് ഇല അന്ന് പൊട്ടിച്ചു നോക്കണം. ആ തളിര് ചിലപ്പോ പൊട്ടിച്ചോളൂ, പ്ലാസ്റ്റിക് ആണെന്ന് കരുതും. പൊറിച്ചില്ല, ഓക്കെ. ഇത് മാങ്ങ ഇതൊന്ന് പൊട്ടിക്കതിന്റെ ഇതാ കറ ഉണ്ടാവൂല്ലെന്ന് അറിയാനാണ്. ഇനി മാങ്ങ നിങ്ങൾ തന്നെ ഞാൻ കടിച്ചിട്ട് അങ്ങോട്ട് കൊടുത്ത് കടിപ്പിച്ചതൊക്കെ വിഷയം വേറെയാവും. എന്റെ ഷൂട്ട് കേസിനുള്ളിൽ കത്തിയുണ്ട്, അത് കുഴപ്പമില്ല, കടിച്ചോളൂ മോളെ. മാങ്ങ തന്നെ പ്രായമാണ് ഇപ്പൊ. ഞങ്ങൾ സ്റ്റേറ്റ് ഒന്നും കരുതരുത് കേട്ടോ മോളെ, സ്റ്റേറ്റ് മാജിക്കിൽ ഓരോ ഡയലോഗൊക്കെ സന്ദർഭം നോക്കി വന്നു കളയും. ജപ്പാൻ കാര്യത്തിൽ 2 കോടി രൂപയ്ക്ക് ഇതിന്റെ രഹസ്യം ചോദിച്ചു, കാരണം ഇത് എവിടെയാണ് നിങ്ങൾ ഇത് ഒളിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും പബ്ലിക്കിൽ? അല്ലെ സാറിന്റെ അഭിപ്രായം എന്താ? ഞാൻ ഇത് എവിടെ വെച്ചു? ഇത് അത്ഭുതമാണ്, ഞാൻ നമ്മൾ എത്രയോ മാജിക്കൽ കണ്ടിരിക്കുന്നു, പക്ഷെ ഇത്രയും കൺമുമ്പിൽ ഇത് ലോകത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാജിക് തന്നെയാണ്. കാരണം എന്തുകൊണ്ട് ചോദിച്ചാൽ ഇതിന്റെ രഹസ്യം ജപ്പാൻ കാര്യത്തിൽ ഒന്ന് ചോദിച്ചു, മറ്റേ ഗോപി സാർ ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, മുതുകാട് ഗോപി സാർ, സംസുക്ക ജപ്പാൻ കാര്യത്തിൽ ആ മാമിയമ്മ ഇതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരാവോ, മാജിക്കിന്റെ സീക്രട്ട് പറയാവോ? അല്ല ഞാൻ പറയില്ല ചേട്ടാ പറഞ്ഞു. കാരണം ഗോപിയേട്ടനെ ഞാൻ ഗോപിയേട്ടൻ എന്ന് വിളിക്കും, മുറിയാണ് സംസ്കാരം വിളിച്ചു, പറയില്ല പറഞ്ഞു. എന്തുകൊണ്ട് പറയില്ല ചോദിച്ചു? വേറൊന്നല്ല, ഇത് എന്റെ ബാപ്പയമ്മയാണ്, ഇതിന് ഞാൻ കൊടുത്ത എന്റെ ഇന്ത്യ ഭാരത നാട്ടിൽ നിന്ന് എന്റെ ഉമ്മാനും ബാപ്പാനും അവർക്ക് വിറ്റ പോലെ ആവൂലേ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജന്മനാട് ഭാരതം തൽക്കാലം ഈ മാജിക്ക് നമ്മുടെ മാത്രമായിരിക്കട്ടെ, നമ്മുടെ ഭാരതത്തിന്റെ മാത്രം സ്വന്തമായിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.